എവ്രി വൺ കാം ഇൻ ഡേ മറ്റൊരു ഇംഗ്ലീഷ് ഗ്രാമർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ തരുന്നത്. ഈ ലെസണിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്നുള്ളത്, അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ, അതിൻ്റെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റിപ്പോർട്ട് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന അയാൾ ബിയോട് പറഞ്ഞു, സംതിങ് പറഞ്ഞു, എയും ബിയുമായിട്ടുള്ള കോൺവെർസേഷൻ. ആ കാര്യം ബി ചെന്ന് വേറൊരാളോട് പറയുന്നു, സിയോട്. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന്. അപ്പോൾ എയും ബിയും കൂടി സംസാരിച്ച അതേ വാക്കുകളൊന്നും ആയിരിക്കില്ല ആ ബി ചെന്ന് സിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനി ബി തന്നെ പറയണമെന്നില്ല, ഇതിൽ എ ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സിയോട് പറയാം. അപ്പോൾ അതിനാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച്, അവിടെ പറഞ്ഞ കാര്യം സംഭവിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യണം. അതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ട് സ്പീച്ച് നോക്കാം. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും രണ്ടിലുള്ളൊരു സെൻറ്റൻസ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഹീ സെഡ് ഐ കനോട്ട് കം ടുഡേ. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എ ബിയോട് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എയും ബിയും സംസാരിക്കുമ്പോൾ അവർ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ത് ഡയറക്റ്റ് സ്പീച്ച്, നേരിട്ട് പറയുന്നതാണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ റിപ്പോർട്ട് സ്പീച്ച്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ് പറയുന്നത്, ഹി സെഡ് ഐ കനോട്ട് കം ടുഡേ, എനിക്കിന്ന് വരാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ ഇത് ഹി സെഡ് ദാറ്റ് ഹി കുഡ് നോട്ട് കം ദാറ്റ് ഡേ എന്നാവുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇതിലേക്ക് വന്നത്, ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കാണാമല്ലോ. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നെ നോക്കുക, ചേഞ്ചസ് വന്നിരിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ ഈ കോമ ഇവിടെയില്ല, ക്വട്ടേഷൻ മാർക്സ്, ഡബിൾ കോട്ട്സ് ഓർ സിംഗിൾ കോട്ട്സ് രണ്ടും ഇവിടെയില്ല. പിന്നെ എന്താണ്, ഇടയ്ക്കൊരു ദാറ്റ് വന്നിട്ടുണ്ട്. ഇത് രണ്ട് ഭാഗമായിട്ടാണ് നിൽക്കുന്നത്, ഇത് ഇത്, അതിനെ കമ്പൈൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ദാറ്റ് ഉപയോഗിച്ചു, കൺജങ്ഷൻ എന്ന് പറയാം, ദാറ്റ് ഉപയോഗിച്ചു. ഐ എന്തായി, ഹി ആവുന്നു, കനോട്ട് എന്നുള്ളത് കുഡ് നോട്ട് ആവുന്നു, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവുന്നു. അപ്പം എന്തൊക്കെ മാറുന്നു, പ്രധാനപ്പെട്ട മാറുന്ന വേർഡ്സ് നോക്കുക. എന്താണ് ഐ, ഹി ആവുന്നു, എന്തുകൊണ്ടായി ഹി ആവുന്നു, ഹി ആണിത് പറഞ്ഞത്. ഓക്കെ, എനിക്കിത് വരാൻ പറ്റില്ല, അത് ഹി നേരിട്ട് പറഞ്ഞപ്പോൾ എന്തായി, അയാൾ പറഞ്ഞു എനിക്കിത് വരാൻ പറ്റില്ല. അത് കേട്ട് നിൽക്കുന്ന നമ്മൾ എന്താണ് വേറൊരാളോട് ചെന്ന് പറയുമ്പോൾ എന്താണ്, ഹി സെഡ് ദാറ്റ്, അയാൾ പറഞ്ഞു അയാൾക്ക് വരാൻ പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്നല്ല, അപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, ഞാനാണ് വരുന്നത് അല്ല, അയാൾ പറഞ്ഞു അയാൾക്ക് വരാൻ കഴിയില്ല. അതാണ് ഇവിടെ ഐ ഹി ആയത്. കനോട്ട് കുഡ് നോട്ട് എന്താ, ക്യാൻ മാറി കുഡ് ആയത്, അഥവാ പ്രസന്റ് ടെൻസ് മാറി പാസ്റ്റ് ആകാൻ കാരണം എന്താണ്, അയാൾ പറഞ്ഞ സമയത്തല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എപ്പോൾ, അതിനുശേഷം കുറേ ടൈം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ അയാൾ രാവിലെ പറഞ്ഞതായിരിക്കും നമ്മൾ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, എന്തോ എന്തായാലും പാസ്റ്റിൽ പറഞ്ഞതാണ്. അതായത് ഈ ഇത് നടക്കുന്നതിന്, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സമയം ഇതാണ്, അതിന് മുമ്പ് നടന്നതാണ്. നമ്മൾ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ടെൻസിൽ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷം മുതൽ അങ്ങോട്ടെല്ലാം പാസ്റ്റാണ്. ഒരു മിനിറ്റ് മുമ്പ് പാസ്റ്റാണ്, ഒരു വർഷം മുമ്പ് പാസ്റ്റാണ്, അങ്ങനെയാണ് പാസ്റ്റ് ടൈമിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു സംസാരം നടന്നത്, അയാൾ പറഞ്ഞപ്പോൾ, അപ്പോൾ അത് ഇന്നലെയാണെന്ന് വിചാരിക്കുക, കഴിഞ്ഞ വർഷമാണെന്ന് വിചാരിക്കുക, എന്തായാലും നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സേഫാണ്. അഥവാ ഈ പറഞ്ഞ സമയത്ത് അയാൾ എപ്പോഴാണ് സംസാരിച്ചത് അപ്പോഴാണ് അയാൾ ഇത് എന്താണ് അയാൾ കനോട്ട് എന്ന് പോയിച്ചത്, അപ്പോഴാണ് അയാൾ അയാൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇപ്പോഴത്തെ കാര്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് പാസ്റ്റ് ടെൻസ് ആക്കിയത്.
ടുഡേ ദാറ്റ് ഡേ ആകാൻ കാരണം എന്താ? ടുഡേ ദാറ്റ് ഡേ ആകുന്നു. അയാൾ പറഞ്ഞത് എന്താണ്, ഒരാഴ്ച മുമ്പാണെങ്കിൽ എന്താ പറഞ്ഞ ആ ദിവസം വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വേർഡ് മാറി, വെർബിൻ്റെ ടെൻസ് മാറുന്നു, പ്രോനൗൺ മാറുന്നു, വെർബിൻ്റെ ടെൻസ് മാറുന്നു, ടൈമിനെ കാണിക്കുന്ന വേർഡ്സ് ഒക്കെ മാറുന്നു. ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ, അന്ന് പറഞ്ഞ അന്ന്. ഇനി ചേഞ്ചസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നമ്മളിവിടെ പറയുന്നില്ല, ഐ ഹി ആവുന്നു. സംസാരിച്ചത് ഒരാണായത് കൊണ്ടാണ് ഐ ഹി ആയത്. ഒരു പെണ്ണാണെങ്കിൽ അത് ഷീ ആവും, അത് മറ്റു പലതും ആവും. കുറേ പേരാണ് സംസാരിച്ചെങ്കിൽ അവരുടെ കാര്യം പറയാം, ഞങ്ങളിന്ന് വരുന്നില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താവും, അവർ പറഞ്ഞു അവർ വരുന്നില്ല, അപ്പോൾ ദേ ആവും. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്, അതുകൊണ്ട് നമ്മൾ അതിവിടെ പറയുന്നില്ല. അത് നമുക്ക് വരുമ്പോൾ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാത്ത ചേഞ്ചസ് നോക്കുക. എന്താണ് ഇവിടെ ക്യാൻ കുഡായാലോ, അതുപോലെ മറ്റേത് വേർഡ്സിനൊക്കെയാണ് മാറ്റം വരുന്നത്. ക്യാൻ കുഡായതുപോലെ വിൽ വുഡ് ആയി മാറും. ഡയറക്റ്റ് സ്പീച്ചിൽ വിൽ വന്നാൽ വുഡായി മാറും. ഷാൽ വന്നു കഴിഞ്ഞാൽ വുഡും ഷുഡും ആവാം, വുഡ് അല്ലെങ്കിൽ ഷുഡ്. ഇത് സാധാരണ സ്റ്റേറ്റ്മെന്റ്സിൽ വുഡ് തന്നെ വരും, ഷുഡ് വരുന്നത് ക്വസ്റ്റ്യൻസിലാണ്. അതായത് ഐ വിൽ കം സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ വിൽ കം. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വില്ലിനെ നമ്മൾ വുഡ് ആക്കും, ഹി വുഡ് കം എന്നാകും. പക്ഷെ ചോദ്യമാണ് എന്താണ്, വാട്ട് ഷാൽ ഐ ഡു, ഒരു ചോദ്യമാണ്. വാട്ട് ഷാൽ ഐ ഡു ഇറ്റ് നൗ, ചോദ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ഷുഡ് ആകുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ഷാൽ നോർമലി വുഡ് ആകും, ക്വസ്റ്റ്യൻസ് ആണ് ഇൻട്രോഗേറ്റീവ് ആണെങ്കിൽ ഷുഡ് ആവാം. ക്യാൻ കുഡ് മേ എന്താവും, മൈറ്റ് ആവാം. മസ്റ്റ് എന്താവും, മസ്റ്റ് വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് തന്നെ നമുക്കത് നിലനിർത്താൻ പറ്റും. ഡയറക്റ്റ് സ്പീച്ചിൽ മസ്റ്റ് വന്നാൽ ഇൻഡയറക്റ്റിൽ മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ തന്നെ വേണമെന്നില്ല, മസ്റ്റിന് പകരം ഹാഡ് ടു ഉപയോഗിച്ചാലും ശരിയാണ്. മസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാറ്റാം, ഹാഡ് ടു ആക്കാം. പക്ഷേ നിർബന്ധമില്ല, മസ്റ്റായിട്ട് തന്നെ നിർത്താൻ പറ്റും, രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഒരു സംശയം വരാതാ, വിൽ വന്നാൽ വുഡ് ആക്കാം. അപ്പോൾ വുഡ് വന്നാൽ എന്ത് ചെയ്യും? സംസാരിച്ച ആൾ തന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ വുഡാണ് വന്നിരിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ക്യാൻ വന്നപ്പോൾ കുഡാക്കി, അപ്പോൾ കുഡ് വന്നാൽ എന്ത് ചെയ്യണം? അത് നോക്ക്, എന്താണ് വുഡ് ഷുഡ്, നമ്മളിവിടെ വന്ന പാസ്റ്റ്, ഇതൊക്കെ പ്രസൻ്റ് ആണ്, ഇതൊക്കെ പാസ്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വുഡ് വന്നാൽ, ഷുഡ് വന്നാൽ, കുഡ് വന്നാൽ, മൈറ്റ് വന്നാൽ, അതിനോടൊപ്പം തന്നെ നീഡ് എന്ന വെർബ് വന്നാൽ, ഓട്ട് നീഡ് എന്ന് പറഞ്ഞാൽ യു നീഡ് നോട്ട് ഗോ, അതുപോലുള്ള നീഡ് എന്ന സഹായക്രിയ വന്നാൽ, ഓട്ട് വന്നാൽ, ഓട്ട് സഹായക്രിയാണ്, യൂസ് ടു സഹായക്രിയായ യൂസ് ടു, ഉപയോഗിച്ചു എന്നുള്ള അർത്ഥമുള്ള യൂസ് ടു അല്ല, ഓക്സിലിയറി വെർബായ യൂസ് ടു. അത് വന്നാൽ, ഇത്രയും കാര്യങ്ങൾ വന്നാൽ അത് മാറ്റേണ്ടതില്ല. എക്സാമ്പിൾ നോക്കൂ, ഹി സെഡ് ഐ മേ ഗോ. എന്തായി? ഹി സെഡ് ദാറ്റ് ഹി മൈറ്റ് ഗോ. എന്താണ് തോന്നുന്നത്? മൈറ്റ്. ഓർക്കുക, നമ്മളിവിടെ പറയുന്നത് വെർബിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പൊ അത് മാത്രം ആലോചിച്ചാൽ മതി. അല്ല, ഇവിടെ സെഡ് വന്നു, പിന്നെ ഒരു ദാറ്റ് വന്നു, അതിന്റെ കാരണം എന്താണ്? അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. വെർബ് മാത്രം ശ്രദ്ധിക്കുക. മേ വന്നപ്പോൾ എന്തായി? മൈറ്റിലേക്ക് മാറ്റി. അതുപോലെ എന്നാൽ മൈറ്റ് വന്നാലോ, ഹി സെഡ് ഐ മൈറ്റ് ഗോ ടു മോറോ. മൈറ്റ് മാറില്ല, എന്ത് തന്നെ പറയും? ഹി സെഡ് ദാറ്റ് ഹി മൈറ്റ് ഗോ ദ നെക്സ്റ്റ് ഡേ. ടുമാറോ എന്ന് പറയുമ്പോൾ അത് വരും, അതിനൊക്കെ കുറിച്ച് പിന്നീട് പറയാം. ഇനി മറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്? വെർബിന് ചേഞ്ച് വന്നത് നമ്മൾ മനസ്സിലായി. വെർബിന് കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് പിന്നാലെ പറയും. മറ്റേത് വാക്കുകളൊക്കെയാണ് മാറുന്നത്? ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് വന്നാൽ നമുക്ക് നോർമലി ദാറ്റ് ആകാം, മറ്റ് പല ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം ദാറ്റ്, ദിസ് വന്നാൽ ദാറ്റ്, ദിസിന്റെ പ്ലൂറലായ ദീസ് വന്നാൽ ദോസ്, ഹിയർ ആണ് വരുന്നതെങ്കിൽ ദേർ ആവും, നൗ ആണെങ്കിൽ ദെൻ. ഇതൊക്കെ നോർമലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. കാരണം എന്താ, ഞാനിപ്പോൾ ഇവിടെയാണ് താമസം എന്ന് ഒരാൾ പറയുന്നു, ഇപ്പോൾ ഇവിടെയാണ്. നമ്മളിതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളിത് വേറെ സ്ഥലത്ത് വെച്ച് മറ്റൊരാളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്തോ നമ്മൾ പറയും, അയാൾ പറഞ്ഞു, അയാൾ അപ്പോൾ അവിടെയാണ് താമസം എന്നാണ് എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞ് അപ്പോൾ അയാൾ
താമസിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്നുള്ള അവിടെ ആകുന്നത്, നൗ എന്നുള്ള ദെൻ ആകുന്നത് അതിൻ്റെ കാരണം അതാണ്. പിന്നെ എഗോ എന്താവും? ബിഫോറായി മാറും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും നമുക്ക് കേട്ടാൽ ഒന്ന് തന്നെ, നമ്മൾ ഒരേ അർത്ഥമോ പഠിച്ചു വെച്ചിരിക്കും. എന്താ എഗോ? മുൻപ്. ബിഫോർ? മുൻപ്. പിന്നെന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. എഗോയും ബിഫോറും ഒരേപോലെ ഉപയോഗിക്കുന്ന വാക്കുകളല്ല. എഗോ എന്ന് പറയാം, നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ഉണ്ടല്ലോ അവിടുന്ന് എന്താണ് പുറകോട്ട്. ആൻ അവർ എഗോ എന്ന് പറയാം, നമ്മൾ 10 മണിക്ക് സംസാരിക്കുന്നെങ്കിൽ ആൻ അവർ എഗോ മീൻസ് 9 മണിക്ക്. പക്ഷെ ബിഫോർ അങ്ങനെ ചേർക്കുന്നതല്ല. ബിഫോർ ചേർക്കുന്നത് എപ്പോഴാണ്? ബിഫോർ ടൈം ഇവിടെ നിന്നും പ്രസൻറ്റിൽ നിന്നും പിന്നിലേക്ക് കൗണ്ട് ചെയ്യാനല്ല, എന്താണ് പാസ്റ്റിലെ ഒരു പോയിന്റിൽ നിന്നും പിന്നിലേക്ക്, അതിനും പാസ്റ്റിലേക്ക്, അപ്പോഴാണ് നമ്മൾ ബിഫോർ ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ അതാ 1 മണിക്കൂർ മുമ്പ് അയാൾ വന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹി അറൈവ്ഡ് ആൻ അവർ എഗോ. ബിഫോർ അല്ല, ആൻ അവർ എഗോ. ഈ പറഞ്ഞ കാര്യം നമ്മൾ നാളെ ഒരാളെ സംസാരിക്കാൻ വിചാരിക്കുക. അപ്പം ഈ കാര്യമൊന്നും നമുക്ക് അയാളെ അറിയിക്കണം. എന്താ ഞാൻ അവിടെ വെച്ച് അയാളെ കണ്ടു, അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞത് അയാൾ 1 മണിക്കൂർ മുമ്പ് വന്നതാണ്. അപ്പം നമ്മൾ ടൈം എവിടെ നിന്ന് കൗണ്ട് ചെയ്യണം? ആ അയാൾ പറഞ്ഞ സമയം അതിന് 1 മണിക്കൂർ മുമ്പ്, ഞങ്ങൾ സംസാരിച്ച സമയം അതിന് 1 മണിക്കൂർ മുമ്പ്. അപ്പോൾ പറയും ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് അറൈവ്ഡ് ആൻ അവർ ബിഫോർ. എഗോ അല്ല. എന്തുകൊണ്ട് എഗോ വയ്ക്കാത്ത? എഗോ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന എപ്പോഴാണോ അവിടെ നിന്നും 1 മണിക്കൂർ അപ്പുറം 1 മണിക്കൂർ മുമ്പാവും. അതല്ലാത്തതുകൊണ്ടാണ് ബിഫോർ. അതാണ് എഗോയും ബിഫോറും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് എഗോ വരുമ്പോൾ ബിഫോർ ആകണം. ടുഡേ ദാറ്റ് ഡേ ആവുന്നു, ടു നൈറ്റ് ദാറ്റ് നൈറ്റ് ഇന്ന് രാത്രി. ഇംഗ്ലീഷ് പറയുന്നത് ടു നൈറ്റ്, ടുഡേ നൈറ്റ് അല്ല, ടു നൈറ്റ്. ടുഡേ ദാറ്റ് ഡേ, ടു നൈറ്റ് ദാറ്റ് നൈറ്റ് ഇന്ന് രാത്രി എന്ന് പറയുന്നത് അന്ന് രാത്രി. യെസ്റ്റർഡേ സംസാരിക്കുന്ന ആൾ സംസാരിച്ച ആൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇപ്പം ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ ആണ്. ഇത് കുറച്ച് നാൾ നമ്മൾ കഴിയുമ്പോൾ ആണ് പറയുന്നത് വിചാരിക്കുക. നമുക്കറിയില്ല ഇത് എപ്പോഴാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാസ്റ്റിലാണെന്ന് വിചാരിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? അയാൾ പറഞ്ഞതിൻ്റെ സംസാരിച്ചതിൻ്റെ തലേന്ന്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ പ്രീവിയസ് ഡേ, അതിന് മുമ്പുള്ള ദിവസം, അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. രണ്ടും ഒരേപോലെ ശരിയാണ്. അപ്പോൾ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, നമ്മൾ മിനിഞ്ഞാന്നൊക്കെ പറയും. ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ വെൻസ്ഡേ, അതിനാണ് നമ്മൾ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന്. യെസ്റ്റർഡേക്കും ബിഫോർ, അതിന് മുമ്പുള്ള ദിവസം. അപ്പോൾ അത് നമ്മൾ പറയുന്നത് 2 days ബിഫോർ എന്നാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് പറയേണ്ടത്. എന്താണ് 2 days ബിഫോർ? ആ സംസാരിച്ചതിന് 2 ദിവസം മുമ്പ്. ടുമോറോ എന്താ? നാളെ. നാളെ എന്ന് പറയുമ്പോൾ എന്താ? അയാൾ സംസാരിച്ചതിൻ്റെ അടുത്ത ദിവസം, ഞങ്ങൾ കണ്ടതിൻ്റെ അടുത്ത ദിവസം. അപ്പോൾ ടുമോറോ എന്താവുന്നു? ദ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പറയാം, ദ ഫോളോയിങ് ഡേ എന്ന് പറയാം, ദ ഡേ ആഫ്റ്റർ. യെസ്റ്റർഡേ ദ ഡേ ബിഫോർ, ടുമോറോ ദ ഡേ ആഫ്റ്റർ. ഓക്കെ, ഇനി മറ്റന്നാൾ നമ്മൾ എങ്ങനെ പറയും? ദ ഡേ ആഫ്റ്റർ ടുമോറോ, അല്ലേ? ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ നമ്മൾ സാറ്റർഡേ, സൺഡേ. സൺഡേക്ക് എന്ത് പറയും? ദ ഡേ ആഫ്റ്റർ ടുമോറോ. നോട്ട് ടുമോറോ ബട്ട് ദ ഡേ ആഫ്റ്റർ എന്ന് പറയാൻ അർത്ഥം എന്താ? നാളെ അല്ല, മറ്റന്നാൾ. ദ ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാൾ. അത് നമ്മളെങ്ങനെയാണ് ഇൻഡയറക്റ്റ്ലി പറയുന്നത്? ഇൻ 2 days ടൈം, 2 ദിവസങ്ങൾക്കുള്ളിൽ. എന്താ അങ്ങനെ പറയുന്നത്? ഒരാൾ പറയുകയാണ് ഞാൻ മറ്റന്നാൾ പോവാം. നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ എന്തു പറയും? അയാൾ എന്നോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ പോകുന്ന, അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക. ഓക്കെ, അപ്പോൾ ഇൻ 2 days ടൈം. ഓക്കെ, ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി എങ്ങനെ പറയും? ദ പ്രീവിയസ് നൈറ്റ്, തലേന്ന് രാത്രി, അതിൻ്റെ തലേന്ന് രാത്രി. അല്ലെങ്കിൽ എന്ത് പറയാം? ദ നൈറ്റ് ബിഫോർ, ഒന്ന് തന്നെ. നെക്സ്റ്റ് വീക്ക് സംസാരിച്ചാൽ പറയുന്നു അടുത്ത ആഴ്ച. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് അതെന്ത് പറയും? ദ ഫോളോയിങ് വീക്ക്, അതിനെ തുടർന്ന് വരുന്ന ആഴ്ച, അത് കഴിഞ്ഞുള്ള ആഴ്ച, അതിൻ്റെ പിറ്റേ ആഴ്ച, അല്ലെങ്കിൽ ദ വീക്ക് ആഫ്റ്റർ, മീനിങ് ദ വീക്ക് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളതാണ്. ദ വീക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ആഡ്വെർബ് ആണ് ആഫ്റ്റർ. ദ വീക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വീക്ക് എന്തായി? ദ വീക്ക് ആഫ്റ്റർ. അപ്പം നെക്സ്റ്റ് മന്തോ ദ മന്ത് ആഫ്റ്റർ, നെക്സ്റ്റ് ഇയറോ ദ ഇയർ ആഫ്റ്റർ, അല്ലെങ്കിൽ ദ ദ ഫോളോയിങ് ഇയർ. ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് നൈറ്റ് എന്താ? ദ പ്രീവിയസ് നൈറ്റ്, ദ നൈറ്റ് ബിഫോർ. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എന്താവും? ദ പ്രീവിയസ് വീക്ക് ഓർ ദ വീക്ക് ബിഫോർ.
ലാസ്റ്റ് ഇയർ എന്തായി, ദ പ്രീവിയസ് ഇയർ, ഒരു ഇയർ ബിഫോർ, ഇതൊക്കെയാണ്. ഇനി ടെൻസ് വൈസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ടെൻസ് പഠിച്ചിട്ടുണ്ട്. പ്രസന്റിൽ നാല് ടെൻസ്, പാസ്റ്റിൽ നാല് ടെൻസ്, ഫ്യൂച്ചറിൽ നാല് ടെൻസ്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്ത വെർബ്സ് ചേഞ്ച്, വെർബ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. വിൽ വുഡാവുന്നു, ക്യാൻ കുഡാവുന്നു. അതല്ലാതെ നമ്മൾ ഈ പേര് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ടെൻസസ്, ആ ടെൻസസ് വരുമ്പോൾ ഒരു ടെൻസ് വന്നാൽ ഏത് ടെൻസിലേക്ക് മാറ്റണം അത് നോക്കുക. അവിടെ ക്യാനും വുഡും മേയും മൈറ്റൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ നോക്കുക. ടെൻസ് ചേഞ്ച് ഇതൊക്കെയാണ്. ഡയറക്റ്റ് സ്പീച്ച് ഒരു പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനെപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കിയാണ് റിപ്പോർട്ട് ചെയ്യുക. എങ്ങനെ പ്രസന്റ് ടെൻസ്? ഷീ മേ ഗോ, മേ പ്രസന്റ് ആണെന്ന് നമുക്കറിയാം, അതിൻ്റെ പാസ്റ്റ് മൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പ്രസന്റ് ടെൻസ് ജനറലി സ്പീക്കിംഗ് എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ് ആക്കണം. അപ്പോൾ എന്തായി? ഹി സെഡ് ഷീ മേ ഗോ എന്ത് വരും? ഹി സെഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ അല്ലേ? അയാളെ സംസാരിച്ച അയാളെ കുറിച്ചല്ല, വേറെ പെൺകുട്ടിയെ കുറിച്ചല്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? അയാൾ പറഞ്ഞു അവൾ പിന്നെ പോകുന്നാണ് പറഞ്ഞു. അപ്പോൾ അവൾ പോവും. അപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ ഹി സെഡ് ദാറ്റ് ഷീ മേ ഗോ എന്തായി? മൈറ്റ് ഗോ. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും എന്നുള്ളത്. ഇനി പ്രസന്റിൽ വരുന്ന ഓരോ ടെൻസ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് പറയാം ഏതാണ് പ്രസന്റിൽ ഉള്ളത്. പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ട്, അതെന്താവും? പാസ്റ്റ് സിമ്പിൾ ആവും. ഇത്രയും ഓർത്താൽ മതി. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ആവും. അപ്പോൾ പ്രസന്റ് സിമ്പിൾ എന്താവും? പാസ്റ്റ് സിമ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത്രേ ഉള്ളൂ. പ്രസന്റ് സിമ്പിൾ എന്താവുന്നു? പാസ്റ്റ് സിമ്പിൾ. നോക്കുക, ഹി സെഡ് ഐ ഈറ്റ് മീറ്റ്. ഹി സെഡ് ഐ ഈറ്റ് മീറ്റ്. അപ്പോൾ ഈറ്റ് എൻ്റെ മൂന്ന് ഫോംസ് ഏതൊക്കെയാണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റ് ആണ്. ഉണ്ടല്ലോ V1, V2, V3. അല്ലെങ്കിൽ പ്രസന്റൻസ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിയാമല്ലോ. ഈറ്റ് വരുമ്പോൾ എന്താവും? ഈറ്റ് എന്ന് കണ്ട എന്താണ്? പ്രസന്റ് സിമ്പിൾ ടെൻസാണ്. ഐ വന്നപ്പോൾ ഈറ്റ് വന്നു, ഹി ആണെങ്കിൽ എന്ത് വരാം? ഈറ്റ്സ് വരാം, ഈറ്റ്സ് വരാം. അപ്പോൾ ഈറ്റ് എന്നോ ഈറ്റ്സ് എന്നോ, ഗോ എന്നോ ഗോസ് എന്നോ, പിന്നെന്താ ടേക്ക് എന്നോ ടേക്സ് എന്നോ ഒക്കെ വരുമ്പോൾ പ്രസന്റ് സിമ്പിൾ ടെൻസാണ്. അതിന് എന്ത് ചെയ്യണം? പാസ്റ്റ് സിമ്പിൾ ആക്കുക. ഏതാ പാസ്റ്റ് സിമ്പിൾ? വെർബിൻ്റെ രണ്ടാമത്തെ ഫോം. ഈറ്റിന് പകരം, അല്ലെ ഈറ്റ്സിന് പകരം എയ്റ്റ് എഴുതിയാൽ പാസ്റ്റ് സിമ്പിൾ ആയി. ഗോ അതിന് പകരം വെൻറ്റ് എഴുതിയാൽ പാസ്റ്റ് സിമ്പിൾ ആയി. പ്ലേ അതിന് പകരം പ്ലേഡ് എഴുതിയാൽ പാസ്റ്റ് സിമ്പിൾ ആയി. ഓക്കെ, പ്ലേ പ്ലേഡ് പ്ലേഡ്, ആ രണ്ടാമത്തെ പ്ലേഡ്, പ്ലേ പ്ലേഡ്, ആ പ്ലേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു? ഇത് പ്രസന്റ് സിമ്പിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഹി സെഡ് ദാറ്റ് ഹി ഏറ്റ് മീറ്റ്. അതായത് വിറ്റു അല്ല, ഇതാണ് സാധാരണ പ്രസന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇത് പാസ്റ്റ്. ഹി സെഡ് ദാറ്റ് ഹി ഏറ്റ് മീറ്റ്. ഓക്കെ, അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസിന് നമ്മൾ എന്ത് ചെയ്യും? പ്രസന്റ് കണ്ടിന്യൂസിന് എന്തായിരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. ഓക്കെ, സെൻസ് നോക്കുക. ഹി സെഡ് ഐ ആം ഈറ്റിംഗ് മീറ്റ്. ഐ ആം ഈറ്റിംഗ് മീറ്റ് ആണല്ലോ, ഐ ആം ഈറ്റിംഗ് മീറ്റ്. ഏതാ ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ്. എന്ത് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെയാണ്? ഐ ആയിരുന്നെങ്കിൽ നമ്മൾ ഐ ആയതുകൊണ്ട് ഐ ആം ഈറ്റിംഗ് മീറ്റ് എന്ന് പറഞ്ഞു. ഹി ആയിരുന്നെങ്കിൽ എന്ത് പറയും? ഹീസ് ഈറ്റിംഗ് മീറ്റ്. ഐ ആം ഈറ്റിംഗ് എന്നുള്ളതോ ഈസ് ഈറ്റിംഗ്, ഹീസ് ഈറ്റിംഗ് മീറ്റ്. ദേ ആണെങ്കിലോ ദേ ആർ ഈറ്റിംഗ് മീറ്റ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. ഹീസ് ഈറ്റിംഗ് മീറ്റ്, ഐ ആം ഈറ്റിംഗ് മീറ്റ്, ദേ ആർ ഈറ്റിംഗ് മീറ്റ്. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇത് വരാം. വന്നു കഴിഞ്ഞാൽ എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ ഫോംസ് അറിയാമല്ലോ ഏതൊക്കെയാണ്? ഐ എൻ ജി വേണം, പിന്നെന്താ? വാസ്, വേർ. വാസ് ഈറ്റിംഗ്, വേർ ഈറ്റിംഗ്. വാസ് ഗോയിങ്, വേർ ഗോയിങ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. നോക്കുക, എന്ത് വന്നു? ഹി സെഡ് ദാറ്റ് ഹി വാസ് ഈറ്റിംഗ് മീറ്റ് ആണോ? ഹി സെഡ് ദാറ്റ് ഹി വാസ് ഈറ്റിംഗ് മീറ്റ്. ഇത് ഐ ആം ഈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാ, നേരെ മറിച്ച് വി ആർ ഈറ്റിംഗ് എന്നാണ് വിചാരിക്കുക.
വി ആർ ഈറ്റിംഗ് മീറ്റ്. നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഹി സെഡ് ദാറ്റ് ദേ, അവർ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അവർ പറഞ്ഞത് അവർ കഴിക്കുന്നു. അപ്പോ ഹി സെഡ് ദാറ്റ് എന്നാണ് ഹി എന്നുള്ളത്, വി എന്നുള്ളതിന് പറയുന്നത് എന്താ ഡേ. വാസ് ഈറ്റിംഗ് എന്താവും? വേർ ഈറ്റിംഗ് ആവും. ഹി സെഡ് ദാറ്റ് ദേ വേർ ഈറ്റിംഗ് മീറ്റ്. വാസ് ഈറ്റിംഗ്, വേർ ഈറ്റിംഗ്. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ ആയി. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് തൈതാണ്. ഹാവ് ഈറ്റൺ, ഐ വന്നപ്പോ ഹാവ് ഈറ്റൺ, ഹാവ് പ്ലസ് വി ത്രീ. ഹി ആണെങ്കിൽ എന്തോ വരും? ഹി ഹാസ് ഈറ്റൺ, ഷി ഹാസ് ഈറ്റൺ, ഹാവ് ഹാസ്. ഇതാണ് അതിനോടൊപ്പം വി ത്രീ, അതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ്. അത് വരുമ്പോൾ എന്തോ വരും എന്ന് പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. എന്താ പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ. ഹാവ് ഗോൺ പ്രസന്റ് പെർഫെക്റ്റ്. ഏതാ പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് ഗോൺ. ഹാവ് കം, ഏതാ പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് കം. അല്ലെങ്കിൽ ഹാസ് റിട്ടേൺ, പാസ്റ്റ് പെർഫെക്റ്റ് ഏതാ? ഹാഡ് റിട്ടേൺ. ഓക്കെ, അപ്പൊ നോക്കുക. ഹി സെഡ് ഐ ഹാവ് ഈറ്റൺ മീറ്റ്. എങ്ങനെയാണ്? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ. ഇവിടെ ഐ ഹാവ് ഈറ്റൺ എന്നാണ് വന്നാൽ ഹി ഹാഡ് ഈറ്റൺ. നേരെ ഐക്ക് പകരം ഷി ഹാസ് ഈറ്റൺ എന്ന് പറയുന്നത് വിചാരിക്കുക. ഷി ഹാസ് ഈറ്റൺ മീറ്റ്, അങ്ങനെ വരും, വ്യത്യാസമില്ല. ഹി സെഡ് ദാറ്റ് ഷി ഹാഡ് ഈറ്റൺ മീറ്റ്. ഷി ഹാഡ് ഈറ്റൺ മീറ്റ്. കാരണം പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് മാത്രമേ ഉള്ളൂ. കാരണം ഹാവിനും ഹാസിനും കൂടി ഒരു പാസ്റ്റ് ടെൻസേ ഉള്ളൂ, ഹാഡ്. ഓക്കെ, അടുത്തത് പാസ്റ്റ്, സോറി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താകുന്നു? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആവും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് കാണുന്നത്? രണ്ട് തരത്തിലാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയൊക്കെ? ഇതുപോലെ ഹാവ്, പിന്നെന്താ ബീൻ, പിന്നെന്താ ഐ എൻ ജി, ഹാവ് ബീൻ റൈറ്റിംഗ്, ഹാവ് ബീൻ പ്ലേയിങ്. അതുപോലെ പിന്നെ എങ്ങനെ കാണപ്പെടാം? ഹാസ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ റൈറ്റിംഗ് അല്ലേ. ഇത് രണ്ടുമാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇത് രണ്ടും വന്നാൽ എന്ത് പറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? നേരത്തെ പാസ്റ്റ് പെർഫെക്റ്റ് നേരത്തെ നമ്മൾ പഠിച്ചു. ഇവിടുത്തെ ഈ ടെൻസിൻ്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാവും? എങ്ങനെയാവും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഹാവ് ഓ ഹാസിന് പകരം ഹാഡ് വരും. ഹാഡ് ബീൻ റൈറ്റിംഗ്, ഇതാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതാ ഐ ഹാവ് ബീൻ ഈറ്റിംഗ് മീറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് മീറ്റ്. വരെ ചെയ്യുന്നില്ല. ഹാവ് ബീൻ ഈറ്റിംഗ് എന്തായി? ഹാഡ് ബീൻ ഈറ്റിംഗ്. ഓക്കെ, അടുത്തത് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. പാസ്റ്റ് സിമ്പിൾ എന്താവും? പാസ്റ്റ് സിമ്പിൾ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ്സ്, റോഡ്, റിട്ടേൺ. ഇതാണല്ലോ പാസ്റ്റ് സിമ്പിൾ അല്ലേ. ഈറ്റ് ആണെങ്കിൽ എന്താ? ഈറ്റിൻ്റെ എയ്റ്റ്. റൈറ്റ് ആണെങ്കിൽ റോഡ്, ചേക്ക് ആണെങ്കിൽ ചുക്ക്, ഗോ ആണെങ്കിൽ വെൻറ്. ഈ രണ്ടാമത്തെ വി ടു അതാണെന്ത്? പാസ്റ്റ് സിമ്പിൾ. അങ്ങനെ പാസ്റ്റ് സിമ്പിൾ വന്നാൽ എന്ത് ചെയ്യണം? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. പാസ്റ്റ് സിമ്പിൾ വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഒരു സിമ്പിൾ റൂൾ ഇങ്ങനെ ഓർത്തിരിക്കുക. പ്രസന്റ് ടെൻസസിനെ എന്താക്കണം? പാസ്റ്റ് ടെൻസസ് ഒക്കെ ആക്കി മാറ്റണം. എന്നാലൊരു പാസ്റ്റ് ടെൻസ് വന്നാൽ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. ഇങ്ങനെ ഓർത്തിരിക്കുക, പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ആക്കുക. പാസ്റ്റ് ആണ് വരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. പിന്നെ കൺഫ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ എന്താക്കി? അതും പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓർമ്മയുണ്ടല്ലോ, ഹാവ് ഈറ്റണോ എന്നുള്ളത് ഹാഡ് ഈറ്റൺ ആക്കി. പ്രസന്റ് പെർഫെക്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അതുപോലെ പ്രസന്റ് സിമ്പിൾ വന്നാലും പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ പാസ്റ്റ് സിമ്പിൾ എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, നമുക്ക് വേണേൽ ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ ആയി.
എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈ പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ എന്ന് പറയാൻ കാരണം, ഈ സിമ്പിൾ എന്ന് പറയാൻ ഒരു കാരണം ഉള്ളതാ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിന്നും അതിനെ വേർതിരിച്ച് അറിയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്തു? എയ്റ്റ് എന്താണ്? പാസ്റ്റ് സിമ്പിൾ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് എയ്റ്റ് നാക്കി, കണ്ടോ? അപ്പോൾ ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെന്ത് പറയും? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് വി ത്രീ. ഓക്കെ, അടുത്തത് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കുക, ഐ വാസ് ഈറ്റിംഗ് അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വാസ് ഈറ്റിംഗ്. ഓക്കെ, അപ്പോൾ വാസ് ഈറ്റിംഗും വേർ ഈറ്റിംഗും എന്താണ്? വാസ് ഈറ്റിംഗ് പ്ലൂറലാണെങ്കിൽ വേർ ഈറ്റിംഗ്, അതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതെന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞു പ്രസന്റ് പാസ്റ്റ് ആവും, പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് വാസ് ഈറ്റിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ്, ഹാഡ് ബീൻ ഈറ്റിംഗ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്താവുന്നു? നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്, പാസ്റ്റ് സിമ്പിൾ എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റിന് ചേഞ്ച് ഇല്ല. ഏതാ? ഹി സെഡ് ഐ ഹാഡ് ഈറ്റൺ മീറ്റ് ഓൾറെഡി പാസ്റ്റ് പെർഫെക്റ്റ്. മാറ്റമില്ല, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ അപ്പുറത്ത് വരെ ടെൻസ് ഇല്ല. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ആസ്പെക്റ്റ് മാത്രമാണ്. ഓക്കെ, നടന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ്, അതിൻ്റെ അപ്പുറത്തെ ടൈം നമ്മൾ റെഫർ ചെയ്യാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹാഡ് ഈറ്റൺ അതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഹി സൈഡ്, ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് നോ ചേഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ടൈപ്പ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക, ഹി സൈഡ് ഐ ഹാഡ് ഈറ്റൺ മീറ്റ്. ഇത് നമ്മൾ ആൻസർ എഴുതുന്നത് നോ ചേഞ്ച്, ഇതിന് മാറ്റം വരുത്തണ്ട. അപ്പോൾ എന്തായി? ഹി സൈഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ മീറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതുന്നത്, ഹാഡ് ഈറ്റൺ മീറ്റ്. ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് അല്ല, ഹി ഹാഡ് ഈറ്റൺ എന്നാണ് എടുത്താൽ മതി. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് നോ ചേഞ്ച്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും നോ ചേഞ്ച്. അതുകൊണ്ട് ഹി സെഡ് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് മീറ്റ്, ഹാഡ് ബീൻ ഈറ്റിംഗ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോ ചേഞ്ച്. അതുകൊണ്ട് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് മീറ്റ്. ഹാസ് ബീനോ ഹാവ് ബീനോ ആണെങ്കിൽ നമ്മൾ ഹാഡ് ആക്കും, പക്ഷെ ഓൾറെഡി ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ നോ ചേഞ്ച്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് മീറ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും നോ ചേഞ്ച് അതേപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് അവസാനിച്ചു. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്. താങ്ക് യു.